എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഏണി മുറിച്ചിട്ട് നമ്മളൊരു വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. ഇത് 3:1 ആണ് ഏണിയുടെ രണ്ട് സൈഡ് വരുന്നത്. ഉള്ളിൽ വരുന്ന സ്റ്റെപ്പ് 2:1 പൈപ്പ്, സൈഡിൽ 1 ഇഞ്ച് 1/8 ഫ്ലാറ്റ് വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ടാണ് ഇത് ഏണി സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുള്ളത്. ഇതിനി നമുക്ക് കസ്റ്റമർ പറയുന്നത് ഈ ഏണി മുറിച്ചിട്ട് ഒരു 6 അടി ഹൈറ്റിലേക്ക് അവർക്ക് വാട്ടർ ടാങ്ക് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് വേണമെന്നാണ് പറഞ്ഞത്. ഇത് വീട് പണിയെടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഏണിയാണ്. അതിനുശേഷം വെയിറ്റ് കൂടുതലായതുകൊണ്ട് മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കലൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഏണി കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്തിട്ട് ഒരു ഓരോ പീസായിട്ട് വേറെ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ടാങ്കിൻ്റെ സ്റ്റാൻഡ് അടിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് സൈഡും എല്ലാ വെൽഡിംഗ് ഉള്ളത് രണ്ട് സൈഡിലും നടുഭാഗത്തും വെൽഡിംഗ് ഉണ്ട്. ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ രണ്ട് സൈഡിൽ വെൽഡിംഗ് വരുന്നുണ്ട്. ഇതുപോലത്തെ സാധനം നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ണിലേക്ക് പൊടി തെറിക്കാനും ഒക്കെ പഴയ തുരുമ്പ് പിടിച്ച സൈഡൊക്കെ തുരുമ്പ് പിടിച്ചാണ്. അതുകൊണ്ട് മേലൊക്കെ ചൊറിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട് ഇത് കട്ട് ചെയ്യുന്ന അതിൻ്റെ പൊടിയൊക്കെ തെറിച്ച് കഴിയുമ്പോൾ. ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് നമുക്കിത് പൊട്ടിച്ചെടുക്കണം. വെൽഡിങ് മൊത്തം കട്ട് ചെയ്തു, അതിനുശേഷമാണ് ഹാമർ ഉപയോഗിച്ച് തട്ടിയെടുക്കുന്നത്. ഈ പൈപ്പിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് മൊത്തം നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് വെള്ളമാണ് അവിടെയൊക്കെ. എല്ലാ സ്റ്റെപ്പ് ഇതുപോലെ തട്ടി തട്ടി ഊരിയെടുക്കുകയാണ്. സ്റ്റെപ്പിന് ചെറിയൊരു വെൽഡിങ് ബാക്കിയുണ്ട്, അതും കൂടെ ഒന്ന് സൈഡുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അഴിച്ചിങ്ങെടുക്കാം. അപ്പം നമ്മൾ ആ ഫ്രെയിമിൽ നിന്ന് 3:1 ഫ്രെയിം ഒഴിവാക്കി സൈഡിൽ വെച്ചു. ഇനി ബാക്കിയുള്ള 2:1 ഫ്രെയിം നമ്മൾ വീണ്ടും മുറിച്ചെടുക്കണം. ഈ സ്റ്റെപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പുതിയ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ. നമ്മളിതിൻ്റെ പട്ടയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് സൈഡിൽ വെച്ച്.
ഇതിനും മൂന്ന് സൈഡിൽ ഒരു പൈപ്പിൻ്റെ മുകളിലെ ഭാഗത്തും ഒരു സൈഡിലായിട്ടും വെൽഡിംഗ് ഉണ്ട്. അത് രണ്ട് പൈപ്പും അതുപോലെ തന്നെയാണ്, അത് രണ്ട് സൈഡും അതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. വെൽഡിംഗ് ഉള്ള ഭാഗത്ത് കട്ട് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കട്ടായി സാധാരണ പൈപ്പിൻ്റെ ഭാഗത്ത് കട്ടാകുന്ന പോലെ വെൽഡിംഗ് ജോയിൻറ്റ് കട്ടാകാൻ കുറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ കട്ടിങ്ങൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പം നിർബന്ധമായിട്ടും ഗ്ലാസ് വെക്കണം. ഗ്ലാസ് വെച്ചില്ലെങ്കിൽ കണ്ണിലേക്ക് തെറിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ നോർമലി ഗ്ലാസ് വെച്ചാൽ തന്നെ ഉള്ളിലേക്കൂടെയൊക്കെ അടിഭാഗത്തെ കൂടെയൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഈ പീസൊക്കെ നമ്മൾ അഴിച്ച് മൊത്തം അഴിച്ച് ഒഴിവാക്കുകയാണ്. ഒന്നര അടിയാണ് ഇതിൻ്റെ ഒരു രണ്ടേ ഒന്ന് പൈപ്പിൻ്റെ വീതി വരുന്നത്. എല്ലാം ഇതുപോലെ തന്നെ അഴിച്ചെടുക്കേണ്ടതാണ്. എല്ലാം നമ്മൾ മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പഴയ ഏണിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഹൈറ്റ് വരുന്നത് 6 അടിയാണ് ഹൈറ്റ് വരുന്നത്. 3-1 അതിൻ്റെ, അത് 4 എണ്ണം നമ്മൾ ടാങ്ക് സ്റ്റാൻഡിൻ്റെ തൂണ് വരുന്നത് 4 എണ്ണമാണ്. ആ 4 എണ്ണം നമ്മൾ പഴയ ഏണിയുടെ പൈപ്പ് പോയി ചെരിവുണ്ടായിരുന്നു, അതൊന്ന് ലെവലാക്കിയിട്ട് 6 അടി ഹൈറ്റിലേക്ക് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ടോട്ടൽ പൈപ്പ് 13 അടിയാണ് ഹൈറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് 12 അടി ഒന്നിൻ്റെ അന്ന് 2 പീസാണ് കിട്ടുക. അത് 6 അടിയുടെ 2 പീസ് ഒരു വീതി, ഒരു ഹൈറ്റ് വന്ന ഏണിയുടെ ഹൈറ്റ് വന്നതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 എണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇത് റൈറ്റ് ആംഗിൾ വെച്ച് നമ്മൾ ലെവൽ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്.
മൂന്ന് ഹൈറ്റ് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മളതിൻ്റെ വീതി വരുന്നത് കട്ട് ചെയ്യാൻ വേണ്ടി മൂന്ന് ഒന്നിൻ്റെ പൈപ്പ് നമ്മൾ കുറച്ച് പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് വന്ന പൈപ്പ് തന്നെയാണ്, ചെറിയ കഷ്ണം കഷ്ണമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ജോയിൻ്റ് അടിച്ച് ഫ്രെയിം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ടാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ടോപ്പ് വരുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. നമ്മളൊരു സൈഡ് ഇട്ടിരിക്കുന്നത്, ഒരു സൈഡ് കുറച്ചുകൂടെ അധികം വെച്ചിട്ടുണ്ട്, 1.5 വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അളവ് കുറച്ചത്. ഇല്ലെങ്കിൽ സാധാരണ കുറച്ചുകൂടെ ഇതിനകളും അധികം വെക്കലുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ മുകളിൽ വെക്കാനുള്ള ടാങ്കിൻ്റെ സ്റ്റാൻഡൊന്നുമല്ല, ഇത് പച്ചക്കറിയൊക്കെ നനയ്ക്കാൻ വേണ്ടി പുറത്ത് വെക്കാൻ വേണ്ടി ആക്കുന്നതാണ്. അതുകൊണ്ടാണ് പരമാവധി ഇവിടെയുള്ള വേസ്റ്റ് പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്രെയിമിൻ്റെ ഒക്കെ കോൺ അടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മുമ്പൊക്കെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ വെച്ച് കോണൊക്കെ റെഡിയാക്കി ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാണ്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മളിനി ഇതിൻ്റെ കോണും കൂടെ ഒന്ന് ടേപ്പിന് നോക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളെല്ലാ ഭാഗവും ഒന്ന് ചെറിയ ഒരു ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം വെൽഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മളെ ഇത് വെൽഡ് ചെയ്യുന്ന സമയത്തേക്ക് ഫ്രെയിം വലിഞ്ഞു പോവുകയും മെഷർമെൻറ്റ് മാറാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്തും സൈഡ് വരുന്ന ഭാഗത്തുമാണ് നമ്മൾ തൽക്കാലം വെൽഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഫിനിഷായതിന് ശേഷമാണ് മൊത്തത്തിൽ ഇതിൻ്റെ ടോപ്പൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള വെൽഡിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്കുള്ള പൈപ്പും കൂടെ സെറ്റാക്കണം. അത് നമ്മൾ നേരെ സെൻറ്ററാക്കിയിട്ട് ഒരു 2:1 പൈപ്പ് തന്നെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ജോയിൻ്റ് ആകുമ്പോൾ വെൽഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സെൻറ്ററിലൊരു പൈപ്പും കൂടെ വെച്ച് കൊടുത്തത്. അതാണെങ്കിൽ ടോപ്പിൽ മാത്രമേ വെൽഡിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒരു 2.5 ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പൈപ്പ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അളവിലൊന്ന് ചില പീസുകളൊന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ചാൽ മതി. ഇത് പഴയ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് വർക്ക് ഇത്രയും ലേറ്റ് ആവുന്നത്. പുതിയ മെറ്റീരിയലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ അടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. പഴയ മെറ്റീരിയൽ നമുക്ക് ജോയിൻ്റ് അടിക്കാനും ഇത് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ടൈം ഒരുപാട് ടൈം അധികം വരുന്നുണ്ട്. ഇതിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് മെറ്റീരിയൽ വേസ്റ്റ് ആക്കണ്ട എന്നുള്ള
ലാഭം മാത്രമേ ഉള്ളൂ. പുതിയ മെറ്റീരിയൽ വാങ്ങിക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് അധികമാണ്. നമ്മൾ ഈ ഫ്രെയിം പുറത്തേക്ക് വരുന്ന ഫ്രെയിം മാത്രമാണ് നമ്മളിപ്പോൾ നിലവിൽ പുറത്തുനിന്ന് നമ്മൾ വേറൊരു പീസ് എടുത്തത്. ബാക്കിയെല്ലാം ആ ഏണിയിലുണ്ടായിരുന്ന പീസ് തന്നെയാണ്. ഇപ്പം നമ്മളിതേ മെഷർമെൻറ്റ് തന്നെ നോക്കിയിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള സൈഡ് വരുന്ന പീസ് ഇതേപോലെ തന്നെ വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള പൈപ്പ് ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രെയിം പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ വലിയ പോറൊന്നുമില്ല, പഴയ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വെൽഡിങ് ചെയ്തതിന് ശേഷം വെൽഡിങ് ചെയ്ത ഭാഗമൊക്കെ ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ ടാങ്കൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പൊന്തി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലിൽ തന്നെ ടാങ്ക് നിൽക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് ഇത് കാല് വെച്ച് പൊക്കി വെക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ഒന്ന് അടിഭാഗമൊക്കെ സെറ്റാക്കി കുറച്ച് അടിഭാഗത്ത് ഗ്യാപ്പ് കുറച്ചും കൂടെ കാല് ഗ്യാപ്പ് അധികം കൊടുത്തിട്ടുണ്ട്. അതൊരു ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാ ഭാഗത്തേക്കും കാല് കുറച്ച് വലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡിലേക്ക് കാലിൻ്റെ സൈഡിലേക്ക് ഒരു പീസ് ചെരിച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. അതും ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനിയും ഫുള്ളായിട്ട് കാലും ബാക്കിയുള്ള സൈഡ് കുത്തു കൊടുത്തതിൻ്റെയൊക്കെ വെൽഡിങ്ങും ബാലൻസ് ഉണ്ട്. അതൊക്കെ നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. ഏകദേശം വെൽഡിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു ഏണിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ അടിഭാഗത്ത് വരുന്ന 1.5 സ്ക്വയറാണ് അടിഭാഗത്ത് ഫുള്ള് കൊടുത്തിട്ടുള്ളത്, കാലിൻ്റെ അടിഭാഗത്ത് ബലം കിട്ടാൻ വേണ്ടി. ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പഴയ പൈപ്പാണ്. അത് കാല് നമ്മൾ ചെരിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുന്ന ഏണിയുടെ ഭാഗം സ്പിരിറ്റ് ലെവൽ വെച്ച് ലെവലിലാണ് വെച്ചിരിക്കുന്നത്. അത് ഒരടി ഗ്യാപ്പിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നത്. ഒരടിയാണ് വെക്കുന്നത്. നമ്മുടെ ഏണീൻ്റെ കാലോ പിന്നെ സ്റ്റെപ്പും വെക്കാനുള്ളതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏണീൻ്റെ സ്റ്റെപ്പും വെച്ചിട്ടുണ്ട്. ഇത്രയും പരമാവധി സ്റ്റെപ്പ് അത്രയേ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഏണി ഇതുപോലുള്ള വാട്ടർ ടാങ്കൊക്കെ അടിക്കുമ്പം അതിൻ്റെ മുകളിലേക്ക് 1.5 ഫീറ്റ് ഹൈറ്റിൽ ചുറ്റോട് ചുറ്റും പൈപ്പ് വെക്കാറുണ്ട്. നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ വാട്ടർ ടാങ്ക് ക്ലീനാക്കൊക്കെ ചെയ്യുമ്പം അപകടം വരാൻ സാധ്യതയുണ്ട്, ടാങ്ക് പറഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു കുറഞ്ഞത് ഒരു 1.5-2 ഫീറ്റിൽ ഹൈറ്റിലെങ്കിലും
പൈപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കൊക്കെ സ്ലിപ്പായി പോയാലൊരു ബലം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടാങ്കിൻ്റെ സ്റ്റാൻഡൊക്കെ ആക്കുമ്പോൾ പരമാവധി നമ്മൾ ടോപ്പ് ഭാഗത്തേക്കും കൂടെ മുകളിലെ വീടിൻ്റെ മുകളിൽ ചെയ്യുന്നതാണെങ്കിൽ ടോപ്പ് ഭാഗത്തൊരു കുറഞ്ഞൊരു 2 അടി ഹൈറ്റിലേക്കെങ്കിലും ചുറ്റോട് ചുറ്റും പൈപ്പ് വെച്ച് കൊടുക്കണം. യാതൊരു കാരണവശാലും ടാങ്ക് സ്ലിപ്പാകാനും അപകടം വരാനും കാരണമാകരുത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ തന്നെ വളരെ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കണം. ചെറിയൊരു ലാഭം നോക്കിക്കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് അപകടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യുമ്പോൾ ആ ടോപ്പും കൂടെ ചെയ്ത് നമ്മൾ പുറത്തുള്ള ആവശ്യമായതുകൊണ്ടാണ് പറമ്പിൽ വെക്കാനുള്ള ഇതാണ്, അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പും കൂടെ വെച്ച് കൊടുക്കണം. അതിന് ചെറിയ ചിലവ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് ഫിനിഷായി. ഇനി പെയിൻ്റ് അടിക്കുക മാത്രമേ ഉള്ളൂ. പെയിൻ്റ് കസ്റ്റമർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഒന്ന് മൊത്തത്തിൽ തുരുമ്പ് പിടിച്ചുകൊണ്ട് ചുരണ്ടി പെയിൻ്റ് അടിക്കേണ്ടതാണ്. അടിഭാഗത്തൊരു പട്ടയം വെച്ച് കൊടുത്തിട്ടുണ്ട് കാലിന്. ഇപ്പോൾ വേസ്റ്റ് പൈപ്പ് കൊണ്ട് നമ്മൾ അടിപൊളിയൊരു വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് ആക്കിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഉള്ള വ്യത്യസ്തമായ വർക്കുകളും പുതിയ പുതിയ വീഡിയോകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക.